بسم الله الرحمن الرحيم ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന ചൊല്ല് പോലെ നല്ലയാളുകളോടുള്ള ബന്ധവും കൂട്ടുകെട്ടും ഏറെ ഗുണപ്രദവും ചീത്തയാളുകളോടുള്ള സൗഹൃദം തിന്മയിലേക്ക് നയിക്കുന്നതുമാണ്. അതിനാൽ സജ്ജനങ്ങളോട് നാം സഹവസിക്കുകയും അവരെ ആദരിക്കുകയും അവരുമായി നല്ല ബന്ധം നാം കാത്തു സൂക്ഷിക്കുകയും വേണം. ഷെയ്ഖ് അൽ ഹബീബ് സൈനബിന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഗുണവാന്മാരോടുള്ള സഹവാസം നീ നിർബന്ധമാക്കൂ, അവരോടുള്ള മര്യാദകൾ നീ പാലിക്കുകയും അവരുടെ വാക്കുകൾ പ്രവൃത്തികൾ മുതലായവ നീ പ്രയോജനപ്പെടുത്തുകയും ചെയ്യൂ. അവരിൽപ്പെട്ട ജീവിച്ചിരിക്കുന്നവരെയും വഫാത്തായവരെയും അവരോട് ഏറെ ബഹുമാനത്തോടെയും സൽവിചാരത്തോടുകൂടിയും നീ സന്ദർശിക്കുകയും ചെയ്യൂ. അപ്രകാരം അവരെ സന്ദർശിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്നതും അവരുടെ ഭാഗത്തു നിന്നും സഹായം കിട്ടുന്നതുമാണ്. ഇക്കാലത്തുള്ളവർക്ക് സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രയോജനം കിട്ടുന്നത് കുറയാൻ കാരണം അവരോടുള്ള ആദരവ് കുറഞ്ഞതും അവരെ സംബന്ധിച്ചുള്ള സൽവിചാരം ദുർബലമായതിനാലുമാണ്. തന്നിമിത്തം ആ മഹത്തുക്കളുടെ ബർക്കത്തുകൾ അവർക്ക് തടയപ്പെടുകയും അവരുടെ കറാമത്തുകൾ അവർക്ക് ദർശിക്കാൻ കഴിയാതാവുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ഔലിയ ഇല്ലെന്ന് ആളുകൾ ധരിച്ചു വച്ചു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ഔലിയാക്കൾ ഇന്നും ധാരാളമുണ്ട്. അവരിൽ പ്രത്യക്ഷത്തിലുള്ളവരും മറഞ്ഞവരുമുണ്ട്. ആദരവിന്റെ പ്രകാശ കിരണങ്ങൾ കൊണ്ട് ഹൃദയത്തെ അള്ളാഹു പ്രകാശിച്ചവരും അവരെപ്പറ്റി സൽവിചാരമുള്ളവരുമല്ലാതെ അവരെ തിരിച്ചറിയുകയില്ല. ഷെയ്ഖ് ഹുസൈൻ ഹദ്ദൌസരി റളിയല്ലാഹു പറയുന്നു, അതെന്തുകൊണ്ടെന്നാൽ എക്കാലത്തും അത്തരം മഹത്വക്കൾ പ്രത്യക്ഷപ്പെടൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതിനെതിരെ വിശ്വസിക്കുന്നവന്റെ മേൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കൽ എന്ന കുറ്റം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവിടുന്ന് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം സത്യത്തിന്മേൽ വെളിപ്പെട്ടുകൊണ്ടായിരിക്കും. ശരിയായ അറിവ് നേടാനും അത് പ്രാവർത്തികമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.